നമസ്കാരം. ഇടം മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട ചെറിയ കട്ട് പീസ് തുണികൾ വെച്ച് ഇതുപോലെ അതിമനോഹരമായ മുട്ടുകളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ഉപയോഗിക്കുന്നത് ചെറിയ പീസ് തുണി, ഗ്രീൻ ടേപ്പ്, ഈർക്കിലി, അല്പം പഞ്ഞി. അതുകൊണ്ട് നമുക്ക് അതിമനോഹരമായ മുട്ടുകൾ നമുക്ക് ഉണ്ടാക്കാം. യെസ്, വെൽക്കം ടു അവർ വീഡിയോ. പോലെയുള്ള തുണി കഷ്ണങ്ങൾ കൊണ്ട്, പല കളർ തുണി കഷ്ണങ്ങൾ കൊണ്ടുണ്ട് ഉണ്ടാക്കുന്ന ഫ്ലവറാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈർക്കിലി, ഗ്രീൻ ടേപ്പ്, കുറച്ച് പഞ്ഞി, നൂല്, ഇത്രയുമാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യത്തിന് എത്ര തണ്ടിന് നീളം വേണം അതിനനുസരിച്ച് ഈർക്കിലിയുടെ നീളം അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ആവശ്യമുള്ള പഞ്ഞി, പഞ്ഞി ഇതിനകത്ത് വെക്കാനാണ്. ഈ പഞ്ഞി ഇപ്പൊ നമ്മൾക്ക് മെത്തയൊക്കെ വേസ്റ്റ് മെത്തകളൊക്കെ കളയുമ്പോൾ അല്ലെങ്കിൽ സ്പോഞ്ച് ആയാലും മതിയാകും. നമ്മൾ കളയുമ്പോൾ അതിനകത്തും നമ്മുടെ അടുത്ത് വെക്കുന്ന പഞ്ഞിയാണ്. അപ്പൊ ഈ ഈർക്കലി ഇതിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിയുടെ പീസിനകത്തേക്ക് ഇതിനെ എടുത്ത് വയ്ക്കുന്നു. എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ കൂട്ടി നാലു വശവും ചേർത്ത് ഇങ്ങനെ പിടിക്കുന്നു. പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഷേപ്പില് ആ വലിപ്പത്തില് ആ ഫ്ലവറിനെ ആക്കിക്കൊണ്ട് വരണം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിന്റെ തണ്ടിന് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഗ്രീൻ ടേപ്പിൽ പശയുള്ളത് കൊണ്ട് നമുക്ക് അതുപോലെ അങ്ങ് ചുറ്റി കൊടുത്താൽ മതിയാകും. നന്നായിട്ട് പിടിച്ചിരിക്കും. നമ്മൾ കെട്ടിയ നൂലൊന്നും കാണാത്ത വിധത്തിൽ വേണം അത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. തണ്ട് നമുക്ക് ഈർക്കിലി മുഴുവൻ ഗ്രീൻ ടേപ്പ് ചുറ്റണമെങ്കിൽ ചുറ്റാം. അതല്ല നമ്മൾക്ക് ആവശ്യത്തിന് മതിയെങ്കിൽ ആവശ്യത്തിന് നമ്മുടെ ആവശ്യം എവിടെ വരെയാണോ നമ്മൾക്ക് വേണ്ടത് അത്രയും ഭാഗം മാത്രം നമുക്ക് ചുറ്റിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചുറ്റി തണ്ട് നമുക്ക് തണ്ട് എത്രയും ആവശ്യമുണ്ടോ അത്രയും വരെ ഗ്രീൻ ടേപ്പ് ചുറ്റിയാൽ മതിയാകും. ഞാനിപ്പം ഇവിടെ വരെ ചുറ്റുന്നുള്ളൂ, മുഴുവനായിട്ട് ചുറ്റുന്നില്ല. കാണാൻ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇവിടെ ചുറ്റി. നമ്മൾ ആദ്യം ചെയ്ത പൂക്കൾക്ക് ഉപയോഗിച്ച അതേ തുണികൾ കൊണ്ട് ഇനി മുട്ടുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് അതേപോലെ അതിനേക്കാൾ ചെറിയ പീസ് തുണികള്, കമ്പി, ഗ്രീൻ ടേപ്പ്, നൂല്, പഞ്ഞി, ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ആദ്യം നമ്മൾ കമ്പി എടുക്കുന്നു, അതിന്റെ അറ്റം ഒന്ന് വളയ്ക്കുന്നു. അപ്പം ഏത് ഇത്ര വലിപ്പമുള്ള ഫ്ലവറാണ് നമുക്ക് ആവശ്യം. മുട്ട മുട്ടകൾ അതിനനുസരിച്ച് പഞ്ഞി നമ്മൾ ഇതുപോലെ എടുക്കുന്നു. എടുത്തതിന് ശേഷം ഈ കമ്പിയെ ഇതിലേക്ക് വെക്കുന്നു. അതിനുശേഷം ഈ കട്ട് പീസ് തുണിയിലേക്ക് വെച്ച് അതിനെ സെറ്റ് ചെയ്ത് കെട്ടി ഇതുപോലെ എത്ര വലിപ്പമുള്ള മുട്ടാണ് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കണം. എടുത്തിട്ട് ഇതിനെ നൂലിട്ട് കൊണ്ട് കെട്ടുക. ഇപ്പൊ ടൈറ്റായിട്ട് കെട്ടി ഇതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് വരണം.
അതിലേക്ക് ശേഷം അത് നന്നായിട്ട് ഒരു കട്ട് ചെയ്തതിന് ശേഷം ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുക. ഗ്രീൻ ടേപ്പ് നമ്മൾ കെട്ടിയ നൂലൊന്നും കാണാത്ത വിധത്തിൽ ചുറ്റി കൊടുക്കുക. ചുറ്റി നമ്മൾക്ക് അത് നമ്മുടെ ആവശ്യം എത്രയാണോ എവിടെ വേണോ വേണം അതിനനുസരിച്ച് ചുറ്റിയാൽ മതിയാകും. മുട്ട മുട്ട റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മുട്ടുകൾ പോലെയുള്ള കുറെ മുട്ടുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഈർക്കലിയിലേക്ക് ഒന്ന് ചുറ്റി ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇരുക്കരിയിലേക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റുന്നു. അതിനുശേഷം നമ്മൾ ഞാൻ ഈ മുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ മുട്ടുകളും വലിയ മുട്ടുകളുമായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ തുണി എടുത്ത് നമ്മൾ സെറ്റ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് തുണി എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ തുണിയുടെ വലിപ്പം കട്ട് ചെയ്യുന്ന പീസുകളുടെ വലിപ്പം അതിനനുസരിച്ച് ആക്കി എടുത്താൽ മതിയാകും. അപ്പൊ നമ്മൾക്ക് വലിപ്പ ചെറുപ്പം അനുസരിച്ചുള്ള ഫ്ലവറുകള് മുട്ടുകൾ നമ്മൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഈ മുട്ടുകളൊക്കെ കെട്ടുമ്പം കമ്പി കൊണ്ട് കെട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് സൈഡിലേക്കാണ് തിരിച്ചു വെക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതേസമയത്ത് ഈർക്കലിയിലാണ് കെട്ടുന്നെങ്കിൽ അത് ആ മുട്ടുകളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. അത് നമ്മൾക്ക് ഗ്രീൻ ടേപ്പ് എത്ര ആവശ്യമുണ്ടോ അത്രമനുസരിച്ച് നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം. ഞാനിപ്പോ ഈർക്കിലി മുഴുവനായിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റുന്നില്ല, കുറച്ച് ഭാഗമേ ചുറ്റും. ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇഷ്ടമുള്ള സ്റ്റൈലിലേക്ക് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും കാണുന്നതുവരെ വൈൻഡിങ് അപ്പ് സിയാ വഹാബ്.